നന്ദൻ അവിടെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ എന്താ പ്രശ്നം? ആരാ പറഞ്ഞേ? അല്ല, ദേവികയുടെ അച്ഛൻ വലിയ ഡ്രങ്കാർഡാണെന്ന് കേട്ടിട്ടുണ്ട്. അയാള് വന്നോ? ഏയ്, അയാള് വരില്ല. വന്നാലും നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങള് വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ? ആ അതെ, ആ വരണം. ആ ദേവികയ്ക്ക് എന്റെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ അതെ, പക്ഷേ ദേവിക ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പോഴല്ല, ഞങ്ങള് വൈകിട്ട് ഇറങ്ങുന്നെ. വൈകുന്നേരം വന്നാലും കാണാൻ പറ്റുമോന്ന് സംശയം. അതെന്താ, അവളെവിടെ പോന്നു? കല്യാണപ്പെണ്ണ് വീട്ടിൽ വേണ്ടേ? ആരെങ്കിലുമൊക്കെ കാണാൻ വന്നാ അവൾ അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ? എന്താ അവിടെ വല്ല കുഴപ്പമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദേവിക കൂട്ടുകാരെ കാണാൻ രാവിലെ ഇവിടുന്ന് പോയതാ. ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. ഫോണില്ലേ കയ്യില്? സ്വിച്ച് ഓഫാ. ഈശ്വര, എന്താ ഈ കുട്ടിക്ക് പറ്റിയേ? സിദ്ധു അവിടെ ഇല്ലേ? എന്തെല്ലാം ചെയ്തല്ലേ പറ്റൂ നമുക്ക്? സിദ്ധു ഇവിടെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ വൈകിട്ട് അങ്ങോട്ട് വരാം. എന്തെങ്കിലും വിവരം കിട്ടിയാ വിളിക്കണേ. വിളിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എന്ത് പ്രശ്നമുണ്ടാവാൻ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ ദേവി പോയത്? ഇട, എനിക്കെങ്ങനെ അറിയാം? നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ഇന്നലെ അങ്കിളുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ വന്ന് നേരെ മുറിയിലേക്കാ പോയത്. ഒരു സംസാരം അന്വേഷണം ഉണ്ടായിട്ടില്ല. ഗൗരി കാണാൻ ദേവി ചെന്ന വിവരം നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞാ പിന്നെ അത് പ്രശ്നമില്ലേ? ദേവിയെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു. എങ്ങനെയെങ്കിലും നമ്മൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാ ദേവി ഈ നാടകം മൊത്തം കളിച്ചത്. അതുപോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയി. ഇക്കാര്യം അച്ഛനോട് പറയണ്ടേ? പറയാതിരിക്കുന്നത് ശരിയാണോ? എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കോളേജിലും വീട്ടിലും ചെല്ലാതെ ദേവിക പിന്നെ എങ്ങോട്ട് പോകാനാ സാധ്യത? അവക്ക് അത്രയേറെ അടുപ്പമുള്ള ഫ്രണ്ട്സ് ഒന്നുമില്ല. കല്യാണം കഴിയുന്നവരെ മാറി നിൽക്കാനാവും ദേവിയുടെ ഉദ്ദേശം. പക്ഷെ അവൾ ഒറ്റയ്ക്ക്. കല്യാണത്തിന് ശേഷം ദേവിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അല്ല, വന്നാൽ ഇവിടെ എന്താ ഉണ്ടാവും നിനക്കറിയാലോ. പടി കടക്കാൻ അമ്മ സമ്മതിക്കില്ല. പ്രഭാന്റിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. എവിടെ ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണുമെങ്കിലും ചെയ്യായിരുന്നു. ഒന്ന് വിളിക്കെങ്കിലും ചെയ്തെങ്കിൽ സമാധാനം കിട്ടിയാനെ. അമ്മ ഇവിടെ വന്നിട്ട് നിന്നോടൊന്നും ചോദിച്ചില്ലേ? നമ്മൾ മൂന്നുപേരും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ട് ഒരേ സമയം നിന്നെയും ദേവികയും കാണാതായെന്ന ആന്റിയുടെ സംശയം. നീ എന്തു പറഞ്ഞു? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ ഞാനെന്താ പറയാം? നിങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് മുങ്ങിയതാണെന്ന് ഞാനും ഗൗരിയും കണക്കൂട്ടിയത്. ആ കൊള്ളാം, രണ്ടിന്റെ അപാര ബുദ്ധിയാ. എടാ, അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് മുങ്ങാൻ പറ്റുമോ? പിന്നെ എന്തൊക്കെ വാർത്തകളായിരിക്കും വരുന്നത്? അച്ഛനും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അതുപോട്ടെ, അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താ നിന്നോട് പറയാതിരിക്കോ? ദേവികയുടെ കാര്യം നിന്നോട് ആന്റി ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്നറിയാനുള്ള പരിപാടിയായിരുന്നു. അമ്മ പറഞ്ഞപ്പോഴാണല്ലോ ദേവിയുടെ മിസ്സിംഗ് ഞാൻ അറിയുന്ന തന്നെ. പിന്നെന്തു പറയാന്? പോലീസിൽ അറിയിക്കണമെന്ന് ആന്റി പറഞ്ഞു. അതെന്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞത്. എന്തെങ്കിലും എന്റെ മനസ്സിലുണ്ടെങ്കിൽ അപ്പൊ തുറന്നു പറയുമല്ലോ. കംപ്ലൈന്റ് ചെയ്യണോന്ന് നീ പറഞ്ഞോ? ഇല്ല, എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു.